ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പിലാണ്. ഇതൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഉള്ളത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്ത് രാത്രി വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ താഴെയുള്ള വീടുകളിലെ ആ ഒരു വെളിച്ചവും, മേളിൽ ആ നക്ഷത്രങ്ങൾ നിറഞ്ഞൊരു ആഘോഷവും, ഒരു വണ്ടർഫുൾ സീനാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സീനാണ്. പക്ഷേ നമ്മുടെ ക്യാമറയുടെ ഒരു ലിമിറ്റേഷൻസ് കാരണം നമുക്കത് പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരുപാട് ചർച്ചാ വിഷയമായ സ്ഥലമാണ് ഈ ആനയിറങ്കൽ ഡാം എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. രാത്രി മൊത്തം നമ്മൾ ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ആനയിറങ്കൽ ഡാമിൽ രാവിലെ പുലർച്ചെ വന്നു കഴിഞ്ഞാൽ ഞാനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പം അത് കാരണം നമ്മൾ അകത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. താഴെ ഡാമിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇവിടെ നിറച്ച് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സൂര്യനെല്ലിയിലേക്കാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ആനയിറങ്കൽ ഡാം ഗ്യാപ്പ് റോഡ് വഴിയാണ് നമ്മൾ വന്നത്. അപ്പോഴത്തേക്ക് ആനയിറങ്കൽ ഡാമുണ്ട്. അപ്പോൾ ആനയിറങ്കൽ ഡാം ഒന്ന് ഇറങ്ങി കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു ഐഡിയ ആണ്. അവരൊക്കെ എത്താനായിട്ട്, അതായത് മീറ്റപ്പിനുള്ള ആൾക്കാരൊക്കെ എത്താനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ട്രാവൽ ചെയ്യുന്നവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പായ റിതം ഓഫ് ട്രാവൽ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലെ അംഗങ്ങളുടെ ഒരു മീറ്റപ്പാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആനയിറങ്കൽ ഡാം കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ട്, ഇവിടെ തേയിലത്തോട്ടവും ഏലത്തോട്ടവുമൊക്കെ കൊണ്ട് നിബിഡമായിട്ടുള്ള ഏരിയയാണ്. കുറച്ചങ്ങോട്ട് അകലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫോറസ്റ്റ് റീജിയനാണ് കേട്ടോ. നമ്മൾ താഴെത്തി. താഴെത്തിയപ്പോഴത്തേക്ക് ഈ ഫുള്ള് ഡാമിൻ്റെ ഒരു വ്യൂവും അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് അകലെ കാണുന്നതെല്ലാം ഫോറസ്റ്റ് റീജിയനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനയിറങ്കൽ ഡാം എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുറ്റുപാടുമുള്ള മലനിരകളിൽ നിന്നെല്ലാം ആന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്പോട്ടാണ് ഈ ആനയിറങ്കൽ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ആനയ്ക്ക് വെള്ളം കിട്ടുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലും മോസ്റ്റ് പ്രോബബിളി ഇവിടെ ആന കാണാൻ സാധ്യതയാണ്. ഇപ്പം നമ്മുടെ അരിക്കൊമ്പനും അതേപോലെ തന്നെ ചക്കക്കൊമ്പനൊക്കെ സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന ഒരു മേഖലയാണ് ഈ പെരിയ കനാല്, അതേപോലെ തന്നെ ആനയിറങ്കൽ ഡാം, ഈ മേഖലയെല്ലാം. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പുതിയ റോഡാണ്. അപ്പോൾ നമ്മൾ മേളിൽ തിരിച്ച് കയറിയപ്പോഴത്തേക്ക് ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു വിഷ്വലൊക്കെ നമ്മൾ പകർത്തി കേട്ടോ. ആ ആകാശവും ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഈ തേയിലത്തോട്ടത്തിനിടയ്ക്കാണ് ഈ ഡാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. രാവിലെ ആൾക്കാർ തേയിലയൊക്കെ നുള്ളാനും അതേപോലെയുള്ള പരിപാടിയും കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ നേരെ സൂര്യനെല്ലിയിലേക്കുള്ള യാത്രയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം മീറ്റ് ചെയ്യാമെന്നുള്ളൊരാഗ്രഹത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ കൂടെയുള്ള പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവരുമായിട്ടൊക്കെ. ഇവർ പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ കുറച്ച് നേരം ഈ ഗ്യാപ്പ് റോഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്നിട്ട് നമുക്ക് കുറേ നേരം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നും കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഈ റോഡ്. കാരണം രണ്ട് സൈഡിലും തേയിലത്തോട്ടവും നടുക്കൂടെയുള്ള ഈ വളഞ്ഞ് പുളഞ്ഞുള്ള റോഡൊക്കെ ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മൂന്നാറിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു മനോഹരമായിട്ട് ഒരുപാട് റൈഡേഴ്സ് വരുന്നു, നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് ഈ ഗ്യാപ്പ് റോഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം എന്താ പറയുക, ഒരു റൈഡറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വൈബ് തരുന്ന ഒരു റൈഡാണിത്. മലനിരകളെ കീറി മുറിച്ചുകൊണ്ട് എന്താ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ഒരു റോഡ്, സൂപ്പർ റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ അതിൻ്റെ ക്ലോസ് ഷോട്ട് കുറച്ചും കൂടെ എടുക്കാൻ നോക്കുന്നുണ്ട്. മീൻസ് കുറച്ച് സൂം ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വളവിൻ്റെ ആ ഒരു ഇത്, പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവം.
ഇങ്ങനെ വളഞ്ഞ് 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 നേരെ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ റോഡിൻ്റെ ആ ഒരു പോക്ക് നമുക്ക് മനസ്സിലാകത്തുള്ളൂ, എങ്ങനെയാണ് ആ റോഡ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. കുറേ നേരം ഞങ്ങൾ നിന്നു കേട്ടോ, ഒരു വണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാസ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ എടുക്കാം. ആ എന്താണ്, ഇപ്പോൾ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ആ ഓട്ടോ പോകുന്നതിൻ്റെ വിഷ്വൽ ഞങ്ങളിങ്ങനെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. സംഭവം നമുക്ക് പ്ലെയിനായിട്ടുള്ള റോഡായിട്ട് തോന്നുമെങ്കിലും ഇത് കയറ്റമാണ്, അങ്ങോട്ട് കയറി 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 പോകുന്നൊരു സൈറ്റാണ്. അപ്പോൾ ആ വണ്ടി ഓട്ടോ തന്നെ ഇങ്ങനെ കയറി പോകുന്ന നോക്കി എന്താ വളരെ പതുക്കെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു റോഡാണ്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, നമുക്കിങ്ങനെ കാണുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിക്കഴിഞ്ഞാലും കയറ്റമുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറേ നേരം നിന്നോട്ടോ, കുറേ നേരം നിന്നിട്ട് ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മലനിരകളുടെ ആ ഒരു സൗന്ദര്യവും എന്താ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭംഗിയും ഇതിനിടയ്ക്ക് ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു എന്താ പറയുക വിഷ്വലൈസേഷനും കാര്യങ്ങളും ഒരു എന്തോ സീനിക് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു പ്രകൃതി കോർത്തിണക്കിയ ഒരു സൗന്ദര്യം ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. ഒരു ഇന്നോവ കാറ് കയറി പോകുന്നുണ്ടോ, അത്രയും ആ കാറ് വരെ ഫസ്റ്റ് ഗിയറിലാണ് കയറി പോകുന്നത്. അപ്പോൾ അത്രയും ടാസ്ക് ജോബാണ്. ഒരു ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നു, കുറേ നേരം നമ്മൾ നിന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ ആ ബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ചരിവ് സ്റ്റീപ്പുണ്ട് ആ റോഡിനെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. രാവിലെ നമുക്ക് സൂര്യനെല്ലി എത്തണം. അപ്പോൾ അവരൊക്കെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് നമ്മളെല്ലാവരും കൂടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്കിനി ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യനെല്ലി എത്തി. അപ്പം 2-3 ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള നെക്സ്റ്റ് വീഡിയോസിൽ നമ്മളിങ്ങനെ ഇടാം. ഇപ്പം നമുക്ക് ഈ ഒരു വിഷ്വലാണ് നമ്മുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തോ ഒരു കലാകാരൻ ക്യാൻവാസിൽ പകർത്തിയ പോലെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റോഡിൻ്റെ ആ ഒരു വളവ് കണ്ടോ, അവിടെ നിന്ന് ഒരു എസ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു എസ് കയറി പോകുന്നതാണ്. എന്ത് മനോഹരമായിട്ടാണ് ആ റോഡ് ചെയ്തത്. നല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മളെ റോഡുകളിലൊക്കെ വീതി കുറവായിരുന്നു. അതുപോലെ തന്നെ ഇത് കൊച്ചി ധനുഷ്കോടി ഹൈവേ ആണ്. അപ്പം നമ്മൾ കുറേ നേരം റോഡും കാര്യങ്ങളും എല്ലാം ആസ്വദിച്ച ശേഷം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് നേരെ സൂര്യനെല്ലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സൂര്യനെല്ലി ചെന്നിട്ടാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. നമ്മൾ വീണ്ടും മേളിലേക്ക് കയറുന്ന ഓരോ പോയിൻറ്റിലും ഈ ആനയിറങ്കൽ ഡാമിൻ്റെ വിഷ്വൽ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഈ കയറ്റം ഇങ്ങനെ കയറും തോറും ഓരോ പോയിൻറ്റിലും നമ്മൾ ആനയിറങ്കൽ ഡാമിൻ്റെ വിഷ്വൽ കണ്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സൂര്യനെല്ലി എത്തി. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ബോധ്യമേട്ടി പോയി. ബോധ്യമേട്ടി പോയി പണ്ടത്തെ കാലത്ത് അതായത് കാമരാജരുടെ കാലത്ത് വെച്ച ആ ഒരു അശോകസ്തംഭവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പണ്ടത്തെ നമ്മുടെ ട്രാവൻകൂറിൻ്റെ കസ്റ്റംസ് ഹൗസാണ്, അതായത് കസ്റ്റംസുകാരുടെ ഒരു സ്ഥാപനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇവൻറ്റിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കാണുമ്പോഴേക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക.